നമസ്കാരം. ഇന്നലെ നമ്മുടെ സുപ്രീം കോടതി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെ പറ്റിയാണ്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഇതിൻ്റെ മലയാള പരിഭാഷയൊന്നും വന്നിട്ടില്ല. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. അവർ ജനങ്ങളെ അറിയിച്ചിട്ടുമില്ല. അതങ്ങനെയാണല്ലോ. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് പറയാം. സുപ്രീം കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്. സുപ്രീം കോർട്ട് അപ്രീഷിയേറ്റ് സ്റ്റെപ്സ് ടേക്കൺ ബൈ സെൻറ്റർ ഇൻ ഡീലിംഗ് വിത്ത് കോവിഡ് പാൻഡമിക് ആൻഡ് സേസ് നോ അവർ കൺട്രി മാനേജ് ടു ഡു വാട്ട് ഇന്ത്യ ഹാസ് ഡൺ. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ള സാരാംശം എന്നത്, ലോകത്ത് ഒരു രാജ്യവും ഇന്ത്യ ചെയ്ത പോലെ ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യവും ചെയ്ത മറ്റൊരു രാജ്യവും ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതായത് മോദി സർക്കാരിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇത് നമ്മൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഈ സംഗതി മലയാളീകരിച്ച് നമ്മൾ കേട്ടില്ല. ഇനി ഇതിൻ്റെ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കുക. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിമർശനമോ അല്ലെങ്കിൽ ഒരു പരാമർശമോ ആണ് നടത്തിയിരുന്നത് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അത് വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പതിപോലെ വീണ്ടും കണ്ടത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജിഗാദ് വിഷയങ്ങളൊക്കെ തന്നെ. ഒട്ടുമിക്ക എല്ലാ ചാനലിലും അത് തന്നെയായിരുന്നു ചർച്ച. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഇത് കൂടാതെ തന്നെ വേറെയും ചില കലാപരിപാടികളുണ്ട്. തൻ്റെ സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജൊക്കെ അയക്കുന്ന ഒരു കൂട്ടർ അങ്ങനെ. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർ ഈ സമൂഹത്തിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് തന്നെ അങ്ങനെ ചർച്ച നയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നയിക്കുന്നവർക്കിടെ മൊബൈലിലോട്ട് ഭീഷണി മെസ്സേജ് അയക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കലാപരിപാടികൾ. ഒരാൾ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലിലോട്ട് വരുന്നു ഭീഷണി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും, മറ്റവൻ്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഹേ, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജ് അയക്കുന്ന ഒരു കൂട്ടർ, മറ്റൊരുത്തൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഇഷ്ടക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്കാരനെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അങ്ങനെ ചെയ്താൽ നിന്നെ മറ്റവൻ്റെ അവസ്ഥയിൽ ആക്കിക്കളയും എന്ന് ഭീഷണിപ്പെടുത്താൻ മറ്റൊരു കൂട്ടർ. ഇനി വേറൊരു കൂട്ടറുണ്ട്. ഈ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് മലയാളത്തിലാക്കി ഇങ്ങോട്ട് പറഞ്ഞു പോയാൽ ബി ജെ പിക്കോ സംഘപരിവാറിനോ ഗുണമുണ്ടായി പോയാലോ എന്ന് ചിന്തിച്ചിട്ട് ആ വാർത്ത മുക്കുന്നവർ. എന്താണ് ശരിക്കും നമ്മുടെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഉള്ള വാർത്തകൾ നമ്മളോട് പറയാറേയില്ല. അവരായിട്ട് തന്നെ പുതിയതായിട്ട് ഓരോ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പടച്ചുവിടുന്നു, വളച്ചൊടിക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. ഇതല്ലാതെ നമ്മുടെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ വേറെ എന്താണ് ചെയ്യുന്നത്? എന്തായാലും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഒരേ ഒരു സുപ്രീം കോടതി ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള നടപടികളെ പുകഴ്ത്തിക്കൊണ്ട് സാക്ഷാൽ സുപ്രീം കോടതി തന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അത് കുറഞ്ഞ പക്ഷം ഒരു ചെറിയ കോളം വാർത്തയാക്കിയെങ്കിലും ജനങ്ങളെ അറിയിക്കാനുള്ള കടമ ഏതൊരു മാധ്യമത്തിനുണ്ട്. അത് മറ്റുള്ളവർ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.